എൽ ഡി എഫ് ഭരിക്കുന്ന കായംകുളം നഗരസഭയിൽ കോടികളുടെ ക്രമക്കേട്. 2021-22 പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഓഡിറ്റ് റിപ്പോർട്ടിലാണ് 3 കോടിയോളം രൂപയുടെ ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. കേരള സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ റിപ്പോർട്ട് അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നാണ് യു ഡി എഫിന്റെ ആവശ്യം. 2021-22 വർഷത്തെ ഓഡിറ്റിലാണ് ഭരണ നേതൃത്വത്തിന്റെ കെടുകാരിസ്ഥത്വം നിഴലിക്കുന്നത്. ഓഡിറ്റിന് വേണ്ടി ആവശ്യപ്പെട്ട ഫയലുകളും രേഖകളും നൽകിയിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. അനധികൃത നിർമ്മാണ പ്രവൃത്തികളും കയ്യേറ്റങ്ങളും തടയുന്നതിൽ നടപടിയെടുത്തില്ല. മാലിന്യ സംസ്കരണ പ്ലാന്റ്, അറവുശാല നിർമ്മാണം എന്നിവ നഗരസഭയ്ക്ക് വൻ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കി. 50 വർഷത്തിലേറെ പഴക്കമുള്ള നഗരസഭ കെട്ടിടത്തിന് മുകളിൽ കെട്ടിടത്തിന്റെ ബലം പരിശോധിക്കാതെ 52 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു. കൗൺസിൽ ഹാൾ നിർമ്മിച്ചതിൽ ചട്ടലംഘനവും അഴിമതിയും നടന്നു എന്നിങ്ങനെയാണ് ഓഡിറ്റ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ. 6.5 കോടി രൂപ വായ്പയെടുത്ത് നിർമ്മിച്ച സസ്യ മാർക്കറ്റിൽ ലേലം ചെയ്ത് കച്ചവടക്കാർക്ക് നൽകിയിട്ടില്ല. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനാണ് നഗരസഭയുടെ ശ്രമമെന്നും യു ഡി എഫ് ആരോപിക്കുന്നു. പട്ടണം മുഴുവൻ അനധികൃത നിർമ്മാണങ്ങൾ നടക്കുകയാണ്. ആരാണ് ഇതിന് സമാധാനം പറയുന്നത്? അതുകൊണ്ട് അടിയന്തരമായി ഓഡിറ്റ് റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ കൗൺസിൽ യോഗം വിളിച്ചു കൂട്ടണമെന്നാണ് യു ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടിക്ക് പറയുവാനുള്ളത്. ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുകയാണെന്നാണ് നഗരസഭ ചെയർപേഴ്സന്റെ വാദം. എന്നാൽ റിപ്പോർട്ട് വന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും നഗരസഭ ഓഡിറ്റ് റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയാണെന്നും ഇത് പുറത്തു വന്നിട്ടും ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ലെന്നും യു ഡി എഫ് കുറ്റപ്പെടുത്തുന്നു. 24 കായംകുളം.